സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷീപ്പ് ഷാങ്ക്. ഷീപ്പ് ഷാങ്ക് ചുരുക്കിക്കെട്ടൽ, ചുരുക്കിക്കെട്ടൽ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒരു കയറിനെ ലൂസായി നിൽക്കുകയാണെങ്കിൽ അത് ചുരുക്കി കെട്ടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ലൂസായിരിക്കുന്ന ഭാഗം ചുരുക്കി കെട്ടുകയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ ചുരുക്കി കെട്ടുമ്പോൾ എത്ര ഭാഗമാണോ ചുരുക്കി കെട്ടേണ്ടത് ആ ചുരുക്കി കെട്ടേണ്ട കയർ അത്രയും ചുരുക്കി ഇതുപോലെ സിക്സാ പോലെ ചുരുക്കിയതിന് ശേഷം ഇതുപോലെ ചുരുക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കയ്യിലെടുക്കുന്നു. ആ ഒരു ഭാഗത്ത് ഹാഫ് ഹിച്ച് നമ്മൾ ക്ലൗ ഹിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കി. ഹാഫ് ഹിച്ച് അത് ഇവിടെ ഇടുന്നു. ഹാഫ് ഹിച്ച് ഇടുന്നു, ഹാഫ് ഹിച്ച് ഇട്ടു ആണോ, ഹാഫ് ഹിച്ച്, ഹാഫ് ഹിച്ച് ഇട്ട് ഇതിനെ ഉറപ്പിച്ചു. ഉറപ്പിച്ചിട്ട് ഈ ബാക്കി വരുന്ന ഈ ഭാഗത്ത് ഈ ലൂപ്പ് ഈ ഭാഗത്ത് ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. ഈ ഭാഗം ഈ ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് ഇട്ടു. എന്നിട്ടൊരു ചെറിയ കമ്പ് ഒരു പങ്ക് ഇതിന് ഗ്യാപ്പിൽ വെച്ച് ടൈറ്റാക്കി. അപ്പോൾ ആ ഭാഗത്ത് വർക്ക് കഴിഞ്ഞു. ഈ സെയിം വർക്ക് തന്നെയാണ് ഈ സൈഡിലും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് തിരിച്ചു വയ്ക്കുക, ഇവിടെയും അതുപോലെ തന്നെ ഹാഫ് ഇച്ച് ഇടും, ഹാഫ് ഇച്ച് ഇടും ആണോ, സെയിം മെത്തേഡിൽ തന്നെ ഹാഫ് ഇച്ച് ഇടും. ഹാഫ് ഇച്ച് ഇട്ടിട്ട് ഈ ലൂപ്പ് ഭാഗം ഇതിലൂടെ പുറത്തേക്ക് തള്ളിയിടും. ഈ കമ്പെടുത്ത് ഇതിനെ ചേർത്ത് വയ്ക്കും. ഇതിങ്ങനെ ടൈറ്റായിട്ട്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ചുരുക്കി കെട്ടാൻ, കയറ് അയഞ്ഞ ചുരുക്കി കിട്ടാൻ, കയറിനെ മുറിച്ചു മാറ്റാതെ തന്നെ അയഞ്ഞ ഭാഗത്തിനെ ചുരുക്കി കെട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. കൂടാതെ നമുക്ക് മറ്റ് ഉപയോഗം കൂടി ഉണ്ട്. ഇത് ഒരു ഇതുപോലെ ഗ്യാപ്പ് വന്നാൽ ഈ ഗ്യാപ്പിൽ നമുക്ക് പൂച്ചട്ടി വയ്ക്കാം. പൂച്ചട്ടി വെച്ചിട്ട് തൂക്കിയിടാം, ഹാങ് ചെയ്യാം. പൂച്ചട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം കയറുകൾ ചുരുക്കി കെട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പാലിച്ച് ചെയ്യുക. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ചാനൽ
കണ്ടതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി തൂക്കിടുന്നതിനായിട്ട് നമുക്കൊരു ഷീപ്പ് ഷാങ്ക് തയ്യാറാക്കാം. നമുക്ക് ഇതില് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെടിച്ചട്ടി സൂക്ഷിക്കാം. അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവരും ഇതുപോലെ ഈ ക്രമത്തില് ചെടിച്ചട്ടി തൂക്കിയിടാനായിട്ട് ഷീപ്പ് ഷാങ്ക് ഉപയോഗിച്ച് കെട്ട് ഉപയോഗിച്ച് ഇതേപോലെ നിങ്ങൾ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ ഒരു ഹാങ് ചെയ്യുന്ന ചെടിച്ചട്ടി എല്ലാ സ്കൗട്ടുകളും ഗൈഡുകളും സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ നിങ്ങൾ എല്ലാ ലിങ്കുകളും എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ഇവിടെ പോസ്റ്റ് ചെയ്ത കഴിഞ്ഞ ലെസൺസ് എല്ലാം നിങ്ങൾ കാണണം. നോട്ടിങ്ങിന്റെ എല്ലാ ലെസണുകളും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.